നമസ്കാരം, ഞാൻ രാഗേഷംജി. നമ്മുടെ വാഹനത്തിന്റെ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്ന സ്റ്റേഷൻസ് അനുസരിച്ച് നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി മാറിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് ശരിയാണ്? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അബു മിഥുലാജ് ആണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, ഫ്യൂവൽ എഫിഷ്യൻസി ഒക്കെ ഏത് പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കുന്നു എന്നത് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇത് ശരിക്കും ശരിയാണ്? ഇങ്ങനൊരു സംശയം പലർക്കും മനസ്സിൽ കാണുമായിരിക്കും. കാരണം ഫ്യൂവൽ നമ്മൾ മാറി മാറി പല പമ്പിൽ നിന്നും അടിക്കുന്ന സമയത്ത് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് മാറ്റം വരുമോ? ശരിക്കും പറഞ്ഞാൽ ഒരു പരിധിയിൽ അത് ശരിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം കേട്ടറിവ് മാത്രമാണ്, എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം പല പമ്പിലും പല രീതിക്ക് ഫ്യൂവൽ മിക്സിങ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. മീൻസ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കേട്ടിരിക്കുന്നത്. എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉൾപ്പെടെ ഒരു പമ്പിൽ നിന്ന് തന്നെ കോമൺ ആയിട്ട് ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ലോങ് പോവുകയാണെങ്കിലും ഞാൻ എപ്പോഴും കഴിവതും ഫുൾ ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. യാത്ര പോയശം വന്നിട്ട് സ്ഥിരം ആ ഒരു പമ്പിൽ നിന്ന് തന്നെയായിരിക്കും ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ ചിലരെങ്കിലും ചോദിക്കുമായിരിക്കും, ഇപ്പം ലോങ് പോവുകയാണെങ്കിലും 100%? ഇപ്പം ലോങ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10,000 കിലോമീറ്ററൊക്കെ കവർ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നടക്കത്തില്ല. ഒരു 600 കിലോമീറ്ററൊക്കെയാണ് അങ്ങേറ്റം ഒരു ഫുൾ ടാങ്ക് കൊണ്ട് നമുക്ക് ഓടാൻ സാധിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഫില്ല് ചെയ്യാൻ ചിലപ്പോൾ നടക്കത്തില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഹാഫ് ടാങ്കെങ്കിലും അടിച്ച് തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും മാറുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനൊരു വ്യത്യാസം വരാറില്ല. കാരണം പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പം പലരും പല ഉടായ്പകളും കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കുറേയൊക്കെ സെക്യൂർഡാണ്, സേഫാണെന്ന് ഞാനും പറയത്തുള്ളൂ. കാരണം കാലം മാറി. ഇപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഴിമതി കാണിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ട മീഡിയാസൊക്കെ വളരെ കുറവായിരുന്നു. ഇന്നിപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു ഫോണുമായിട്ട് വന്ന് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രസ്റ്റീജാണ് ഇവിടെ താഴുന്നത്. അതുകൊണ്ട് കഴിവതും എനിക്ക് തോന്നുന്നു പല പമ്പുകളിലും അങ്ങനെ ആരും ഉടായ്പ് കാണിക്കാറില്ല. പിന്നെ ഈ പല പമ്പുകൾ മാറി അടിക്കുന്നതിന് അത്രയും പ്രശ്നങ്ങൾ വരാൻ സാധ്യത കുറവായിരിക്കും. അതിലെനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് കഴിവതും കുറച്ച് കൂടുതൽ ഫ്യൂവൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും ഫ്യൂവൽ ഫില്ലിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ഫുൾ ടാങ്ക് ഫ്യൂവൽ നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നോക്കുക. കാരണം ആ ഒരു വീഡിയോയിൽ തന്നെയാണ് ഈ ഒരു സംശയം പറഞ്ഞിരിക്കുന്നത്. ഫുൾ ടാങ്ക് നിങ്ങൾ ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് മൈലേജ് അല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് ഞാൻ ശരിക്കും ഒരു ഗ്യാരണ്ടി ആയിട്ട് തന്നെ എനിക്ക് പറയാൻ സാധിക്കും. കാരണം എൻ്റെ അനുഭവം മാത്രമല്ല പലരുടെയും അനുഭവമാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. ഞാൻ അന്ന് ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് പേര് അതിനകത്ത് കമൻസ് ഇട്ടിട്ടുണ്ട്. അവർക്ക് ഇതുപോലെ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇതുപോലെ അവർ റെഗുലറായിട്ട് ചെയ്യുന്ന ആൾക്കാരുമായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരുടെ അത്രയും അനുഭവം കിട്ടുമ്പോൾ നമുക്കും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്കും ഇതുപോലെ ഈ മൈലേജിൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഫ്യൂവൽ എഫിഷ്യൻസിക്ക് പ്രശ്നമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഉറപ്പായിട്ടും മൈലേജ് കിട്ടുന്നതായിരിക്കും.